ഹായ് ക്യൂട്ടീസ്, എൻ്റെ പേര് ആതിര. ആദി മലയാളം ബ്യൂട്ടി ടിപ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് എങ്ങനെ ഒരു ഫേഷ്യൽ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. അതിന് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് തക്കാളിയാണ്. ഈ തക്കാളി നമുക്കൊന്ന് പോയി പേസ്റ്റ് ആക്കി കൊണ്ട് വരാം. ഞാൻ ഇതുപോലെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് വേറൊരു ബൗളും കൂടി വേണം. ഞാൻ രണ്ട് ബൗൾ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെ പാലെടുത്തിട്ടുണ്ട്. ഒരു ബൗളിൽ തിളപ്പിക്കാത്ത പാലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, പാല് നല്ലൊരു ക്ലെൻസറാണ്. നമ്മുടെ സ്കിന്നിന് നല്ലൊരു ക്ലെൻസറായിട്ടാണ് നമ്മുടെ ഈ പാല് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ തക്കാളി നീര് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നല്ല, ഒന്ന് രണ്ട് സ്പൂൺ, രണ്ട് സ്പൂൺ തക്കാളി നീര് എടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെന്തിനാന്ന് ചോദിച്ചാൽ, നമ്മുടെ സ്കിന്നിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നെങ്കിൽ ഒരു കോട്ടൺ പാഡ് വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ കൈ ഉപയോഗിച്ചോ നമുക്കൊന്ന് മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ കൈ ഉപയോഗിച്ചാണ് പിന്നെ മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് നമുക്കിങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി പോയി ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് ക്ലീനിങ് നമ്മൾ കഴിഞ്ഞു, ഓൾറെഡി കഴിഞ്ഞു. ഇനി രണ്ടാം സ്റ്റെപ്പാണുള്ളത്, അത് എക്സ്ഫോളിയേറ്റിംഗ് ആണ്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എന്താന്ന് വെച്ചാൽ, ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ തക്കാളി ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇതാ ഞാൻ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ഡെഡ് സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാനും അതുപോലെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ ഒന്ന് റിമൂവ് ആവാൻ വേണ്ടിയൊക്കെ ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ നമ്മുടെ സ്കിന്നിനൊരു സോഫ്റ്റ് തരാൻ വേണ്ടിയൊക്കെ ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്കിതൊന്ന് മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് കാപ്പിപ്പൊടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഏത് കാപ്പിപ്പൊടി ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരു ചെറിയൊരു തരിതരിപ്പുണ്ടെങ്കിൽ അത് അത്രയും നല്ലതാണ്. ഇത് ഒരു 5 മിനിറ്റ് നേരത്തേനെ നമുക്ക് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് റിമൂവ് ചെയ്യാം. അധികം നേരം വെക്കണമെന്നൊന്നുമില്ല. നമ്മുടെ ഈ മൂക്കിന്റെ ഈ ഭാഗമൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. നമുക്ക് പോയി ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പാണ്. അത് സ്ട്രീമിംഗ് ആണ്. നമ്മുടെ സ്കിന്നിലെ സ്പോട്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ആക്കാൻ വേണ്ടിയൊക്കെ ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനാണ്. നമുക്ക് സ്ട്രീമിംഗ് ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ബൗളിലേക്ക് തിളപ്പിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് നമ്മുടെ സ്കിന്നിന് താങ്ങാൻ പറ്റുന്ന പോലെയുള്ള ചൂടിലുള്ള വെള്ളമാണിത്. ഇതിലേക്ക് ഞാൻ ഒരല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ ഒരു കർച്ചീഫ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഈ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് നമുക്ക് നമ്മുടെ മുഖത്തൊന്ന് ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇതല്ലാണ്ട് സ്ട്രീമർ ഉണ്ടെങ്കിൽ, വീട്ടിൽ സ്ട്രീമർ ഉണ്ടെങ്കിൽ സ്ട്രീമറാണ് ബെറ്റർ. പിന്നെ എല്ലാവരുടെയും വീട്ടിൽ തന്നെ സ്ട്രീമർ ഉണ്ടാവണമെന്നില്ല. ഞാൻ നന്നായിട്ട് സ്ട്രീം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നാലാമത്തെ സ്റ്റെപ്പാണ്, ഫേസ് പാക്കാണ്. ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പാണിത്.
അതിനുവേണ്ടി ഞാൻ ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് നമുക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ മിൾട്ടാനി മിട്ടി, ഇതുപോലെ ഒരു ഹാഫ് ലെമൺ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കൊടുക്കാം. നിങ്ങൾക്ക് അറിയാമായിരിക്കും ലെമണൊക്കെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്ലീച്ചിങ് ഏജന്റ് ആണ്. ഒരു സ്പൂൺ തക്കാളി പേസ്റ്റ് ഇടുന്നുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞളൊക്കെ നിങ്ങളുടെ സ്കിന്നിന് പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാന്നാണ്. നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാവരുടെയും സ്കിന്നിന് കസ്തൂരി മഞ്ഞൾ പറ്റുമെന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നിങ്ങൾ ഏത് ഫേഷ്യൽ യൂസ് ചെയ്യുവാണെങ്കിലും ഒന്ന് ദേഹത്ത് എവിടെയെങ്കിലും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യണം. നമ്മുടെ സ്കിന്നിൽ പിന്നെ ഒന്നെങ്കിൽ കയ്യിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയൊരു പോർഷനിലാണെങ്കിൽ നമുക്കൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം എല്ലാ ഇൻഗ്രീഡിയൻസിനും നമ്മുടെ സ്കിന്നിന് ചേർന്നെന്ന് വരില്ല. ഇതിനെ നമുക്കിനി മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ചന്ദനമാണെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നല്ലതാണ്. നല്ലൊരു കൂളിംഗ് ഇഫക്റ്റ് ഒക്കെ കിട്ടും നമ്മുടെ സ്കിന്നിന്. ഞാൻ കണ്ണിൻ്റെ ഈ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നില്ല, നല്ല സെൻസിറ്റീവ് ആയ ഭാഗമായതുകൊണ്ട് അവിടെ നമുക്കിത് പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഒരു ഇറിറ്റേഷനൊക്കെ ഉണ്ടാവും. അത് മാത്രമല്ല കസ്തൂരി മഞ്ഞളിന് ഒരു ചെറിയൊരു നീറ്റിൽ പോലെയുണ്ട്. നല്ല സെൻസിറ്റീവ് ആയ ഭാഗമൊക്കെ ഒന്ന് ഒഴിവാക്കി വിടുക. ഒരു 10 മിനിറ്റ് നേരം നമുക്ക് ഇതുപോലെ വെക്കാം. നന്നായിട്ട് ഡ്രൈ ആവണമെന്നില്ല, അതിനു മുന്നേ നമുക്കൊന്നുകൂടി മസാജ് ചെയ്ത് നമുക്കൊന്ന് വാഷ് ചെയ്യാന്നാണ്. പിന്നെ എൻ്റെ കണ്ണിനടിയിൽ ചെറിയൊരു കറുപ്പ് കളർ വീണിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. അതുകൊണ്ട് ഞാൻ എന്നെ ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ ഫേഷ്യൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ ഒരു കക്കരിയുടെ ഒരു പീസ് ഞാൻ ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കണ്ണിന്മേൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇത് നമ്മുടെ കയ്യിൽ ഒരല്പം വെള്ളം നനച്ചിട്ട് നമുക്കൊന്ന് മസാജ് ചെയ്യാം. ഇനി നമുക്ക് പോയിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഞാൻ മുഖം നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. എനിക്ക് മാറ്റം മനസ്സിലാവുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നിങ്ങൾ ഇതൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. 2 ആഴ്ച കൂടുമ്പോൾ ഒന്ന് ഒരിക്കലാണേലും ഇതൊന്ന് ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ മാസത്തിലൊന്നാണെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഉണ്ടാകും നിങ്ങളുടെ സ്കിന്നിന്. സോ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയി ഇനി അടുത്ത ദിവസം കാണാം. അതുവരെ